ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എലമെന്റ്സ് വെൽനെസിന്റെ വെൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. വെൽ ഹാർട്ട് പേര് നോക്കൂ, വെൽ ഹാർട്ട്, ഹാർട്ടിന്റെ സ്പെല്ലിംഗ് നോക്കൂ, HART ആണ്. ഹാർട്ടിന്റെ ശരിക്കും സ്പെല്ലിംഗ് എന്താണ്? HEART ആണ് അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് HART ആണ്. എന്താണ് ആ ഒരു പേര് കൊണ്ട് നമുക്ക് തെറ്റിപ്പോയതാണോ, ഒരു ഇ ചേർക്കാൻ അവിടെ വിട്ടുപോയതാണോ? അല്ല, അത് നമ്മൾ തീർത്തും ഒരു ഉത്തമമായിട്ടുള്ള ഒരു പേരാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിന് കൊടുത്തിട്ടുള്ളത്. ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HART, ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൺമാനാണ്, മാൻ ഡിയറിനാണ്. ആൺമാനിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ട്, HART. അപ്പം ആൺമാനിന്റെ പ്രത്യേകത എന്താണ്? അത് ഭയങ്കര ആക്റ്റീവാണ്, വളരെ വേഗത്തിലാണ് അത് ഓടുന്നത്. ഓടുന്നത് വളരെ വേഗം നമ്മൾ അടിമപ്പെടുന്നത്. ഈ വാക്കിലാണ് വളരെ ഊർജമാണ്, ാണ് അതായത് അതിന്റെ ആ ഒരു തുല്യാവസ്ഥയിൽ കോട്ടം സംഭവിക്കുമ്പോഴാണ് രോഗത്തിന് നമ്മൾ അടിമപ്പെടുന്നത്. ഈ വാദപിത്ത കഫങ്ങളെ നേരെയാക്കുക എന്നാണ് ആയുർവേദത്തിന്റെ ചികിത്സാ തത്വം എന്ന് പറയുന്നത്. എലമെന്റ്സ് വെൽനെസ്സിന് ഒരുപാട് ആയുർവേദത്തെ ഉപയോഗിച്ചുകൊണ്ട്, ആയുർവേദത്തിന്റെ ഗുണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പ്രൊഡക്ട്സ് ആണ് എലമെന്റ്സ് വെൽനെസ്സിൽ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എലമെന്റ്സ് വെൽനെസിന്റെ വെൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. വെൽ ഹാർട്ട് പേര് നോക്കൂ, വെൽ ഹാർട്ട്, ഹാർട്ടിന്റെ സ്പെല്ലിംഗ് നോക്കൂ, HART ആണ്. ഹാർട്ടിന്റെ ശരിക്കും സ്പെല്ലിംഗ് എന്താണ്? HEART ആണ് അല്ലെ. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് HART ആണ്. എന്താണ് ആ ഒരു പേര് കൊണ്ട് നമുക്ക് തെറ്റിപ്പോയതാണോ, ഒരു ഇ ചേർക്കാൻ അവിടെ വിട്ടുപോയതാണോ? അല്ല, അത് നമ്മൾ തീർത്തും ഒരു ഉത്തമമായിട്ടുള്ള ഒരു പേരാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിന് കൊടുത്തിട്ടുള്ളത്. ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HART, ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൺമാനാണ്, മാൻ ഡിയറിനാണ്. ആൺമാനിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ട്, HART. അപ്പം ആൺമാനിന്റെ പ്രത്യേകത എന്താണ്? അത് ഭയങ്കര ആക്റ്റീവാണ്, വളരെ വേഗത്തിലാണ് അത് ഓടുന്നത് അല്ലെ, അത് പായുന്നത്, ഓടുന്നത് വളരെ വേഗത്തിലാണ്, വളരെ ഊർജമാണ്, വളരെ എനർജറ്റിക് ആണ്, വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു മൃഗമാണ് നമ്മളുടെ മാന്, അതിലും ആൺമാന് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ഊർജസ്വലതയോടുകൂടി, എപ്പോഴും ആക്റ്റീവായിട്ട്, എപ്പോഴും വേഗത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ഒരു അവയവം നമ്മളുടെ ശരീരത്തിലുണ്ട്. ഏതാണ്? നിരന്തരം നിർത്താതെ 24 മണിക്കൂറും നമ്മൾ ഉറങ്ങുകയാണെങ്കിലും, നമ്മൾ ഉണ്ണുകയാണെങ്കിലും, നമ്മൾ കുടിക്കുകയാണെങ്കിലും, ഏതൊരവസ്ഥയിലും നിരന്തരം നമ്മുടെ ശരീരത്തിൽ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നത്, അതായത് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം അല്ലെ, വേഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമുണ്ട്, അതാണ് ഹാർട്ട് അല്ലെ. അപ്പം ആ ഒരു ഹാർട്ടിന്റെ പ്രവർത്തനം നമ്മളുടെ ആൺമാനിനെ പോലെ അത്രയും വേഗതയിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മൾക്ക് കാത്തു സംരക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ വെൽ ഹാർട്ട് എന്ന പേര് കൊടുത്തിട്ടുള്ളത്. വെൽനെസ് ഓഫ് ഹാർട്ട് അല്ലെ, നമ്മളുടെ ഹൃദയത്തിന്റെ സംരക്ഷണമാണ് ഈ പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത്. ഹൃദയം നമ്മൾ പറഞ്ഞു അല്ലെ, നിരന്തരം ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത്. ഒരു മിനിറ്റിലാണെങ്കിൽ 60 മുതൽ 80 തവണയാണ് നമ്മളുടെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിരന്തരം ഒരു ഉറക്കത്തിലും ഒന്നും റെസ്റ്റ് എടുക്കാതെ നിരന്തരം ഇടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മൾ ഉറപ്പുവരുത്തണ്ടേ? തീർച്ചയായിട്ടും വേണം അല്ലെ. ഹൃദയത്തിന്റെ ആരോഗ്യം, ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലാണ് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുന്നത്. നമ്പർ 1 ഡിസീസ്, ഡെത്തിന് കാരണമാകുന്ന രോഗങ്ങളുടെ പട്ടികയിൽ 1st സ്ഥാനം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന രോഗമാണ് കാർഡിയോവാസ്കുലാർ ഡിസീസ്, CVD എന്ന് പറയുന്നത്. കാർഡിയോവാസ്കുലാർ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് മരണ കാരണമാകുന്ന രോഗങ്ങളുടെ പട്ടികയിൽ നമ്പർ 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. കാർഡിയോവാസ്കുലാർ ഡിസീസസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, സെറിബ്രോ സ്പൈനൽ സെറിബ്രോ വാസ്കുലാർ ഡിസീസസ് തുടങ്ങിയവയൊക്കെയാണ് ഈ പറഞ്ഞ CVD എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മരണ കാരണമാകാവുന്ന ഒരു രോഗമാണ് ഹൃദയ സംബന്ധമായിട്ടുണ്ടാകുന്ന രോഗം. അപ്പൊ
അപ്പം ആ ഒരു ഹൃദയത്തെ നമ്മൾ സംരക്ഷിക്കണ്ടേ? വേണം അല്ലെ? നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കാത്തു സംരക്ഷിക്കണം എന്ന് ഇച്ഛിക്കുന്നവർ, എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരുവനും തൻ്റെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണം. ആദ്യമായിട്ട് നമുക്ക് പ്രാഥമികമായിട്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള 5 ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടതാണ് സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ്. സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് വേണം. ഇനി ഒരു തരത്തിലുമുള്ള ക്ലോട്ടിങ്, ഒരു തരത്തിലുള്ള ബ്ലോക്കും ഈ രക്തക്കുഴലുകളിൽ പാടില്ല. നോക്കൂ, ഈ ചിത്രത്തില് ഒരു മഞ്ഞ കളറിൽ വന്ന് അടിഞ്ഞു കിടക്കുന്ന അതാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രക്തക്കുഴലില് അത് വന്ന് അടിഞ്ഞു കിടക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് രക്തം വരുന്നില്ല അല്ലെ? രക്തത്തിന്റെ ഓട്ടം, രക്ത ഓട്ടം കുറഞ്ഞു വരികയാണ്. അപ്പൊ അത്തരത്തിലൊന്നും പാടില്ല, ഒരു ബ്ലോക്കോ ഒന്നും രക്തക്കുഴലിൽ ഒരു ബ്ലോക്കും പാടില്ല. മൂന്നാമത്തേതാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് വേണം. നല്ല കൃത്യമായിട്ടുള്ള സർക്കുലേഷൻ അല്ലെ? ഹൃദയമാണ് എപ്പോഴും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടുപ്പിലാണ് തലച്ചോറ് മുതൽ കാലിന്റെ പാദം വരെ, കാലിന്റെ ചെറുവിരൽ വരെയുള്ള അത്രയും ഭാഗങ്ങളിലേക്ക് രക്തം എത്തിച്ചു കൊടുക്കുന്നത്. പ്രോപ്പറായിട്ട് കൃത്യമായിട്ടുള്ള സർക്കുലേഷൻ വഴിയാണ്. അടുത്തതായിട്ടുള്ളതാണ് ഒരു തരത്തിലുമുള്ള നീർക്കെട്ട് ഒന്നും തന്നെ പാടില്ല. ഇനി നമുക്ക് ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് നോക്കാം. ആദ്യം പറഞ്ഞതാണ് സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് വേണം. സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് എപ്രകാരമാണ് നമ്മൾക്ക് ലഭിക്കുക? ആദ്യത്തേതാണ് കൃത്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ വേണം. ഹൃദയത്തിന്റെ എല്ലായിടത്തേക്കും കൃത്യമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ വേണം. എങ്കിലാണ് ഹാർട്ടിന്റെ മസിൽസ്, ഹാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മസ്കുലാർ ഓർഗൻ ആണ്, കാർഡിയാക് മസിൽസ് ഉള്ള ഒരു മസ്കുലാർ ഓർഗൻ ആണ്, അതിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ കൃത്യമായിട്ട് ഹൃദയത്തിന്റെ മസിൽസിലേക്ക് എന്ത് വേണം? കൃത്യമായിട്ടുള്ള രക്തം അങ്ങോട്ടേക്ക് എത്തണം. ഒരു തരത്തിലുമുള്ള ബ്ലോക്കേജ് ഒന്നും തന്നെ പാടില്ല. ആ ഒരു പിക്ചറിൽ ഹൃദയത്തിലേക്കുള്ള ആ ഒരു രക്തക്കുഴലിന്റെ കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ഒരു ഫോട്ടോ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ആർട്ടറി ഉണ്ട്. അതേപോലെ പ്ലേഗ് അല്ലെങ്കിൽ അതിറോസ്ക്ലിറോട്ടിക് പ്ലേഗ് എന്ന് പറയും. എന്തെങ്കിലും തരത്തിലുള്ള കൊളസ്ട്രോൾ ഒക്കെ വന്ന് അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു രക്തക്കുഴലുമാണ് കാണുന്നത്. ആ ഒരു ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ അറിയാം, ബ്ലഡ് ആദ്യത്തെ ഹെൽത്തി ആർട്ടറിയിലാണെങ്കിൽ ബ്ലഡ് സുഖമായിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകി പോകുന്നുണ്ട്. അതേസമയം ഈ അതിറോസ്ക്ലിറോട്ടിക് എന്തെങ്കിലും മാലിന്യങ്ങൾ, കൊളസ്ട്രോൾ മുതലായവയൊക്കെ ഈ രക്തക്കുഴലിൽ വന്ന് കിടക്കുകയാണെങ്കിൽ രക്തം തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമോ? ഒരിക്കലുമില്ല അല്ലെ? അങ്ങോട്ടേക്ക് രക്തം പോകാതിരിക്കും, അത് ബ്ലോക്ക് ആയിരിക്കും. അപ്പം അങ്ങനെ ഒന്നും പാടില്ല. പിന്നെ മൂന്നാമത്തേതായിട്ടുള്ളതാണ് കാർഡിയോടോണിക് ആക്ടിവിറ്റി. നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിന് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു റിഥമുണ്ട്. ഒരു റിഥത്തിലാണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. ലബ് ഡബ് ലബ് ഡബ്, അങ്ങനെയാണ് ഹൃദയം ബീറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കുമ്പോൾ അറിയാം കറക്റ്റ് ആയിട്ടുള്ള ഒരു ടോൺ ഉണ്ട്, ഒരു റിഥം ഉണ്ട്. അത് കൃത്യമായിട്ട് വേണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കുന്നത് അതാണ്. എന്തെങ്കിലും തരത്തിലുള്ള വീസിംഗ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടോ, എന്തെങ്കിലും ആഡഡ് സൗണ്ട് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. നാലാമത്തേതായിട്ടുള്ളതാണ് നല്ല ശാന്തമായിട്ടുള്ള ഒരു മനസ്സ് വേണം. എന്തിനാണ് ശാന്തമായിട്ടുള്ള ഒരു മനസ്സ്? ശാന്തമല്ലാത്തൊരു മനസ്സുള്ളവർക്ക് എന്താണ് സംഭവിക്കുക? നമ്മൾ സ്ട്രെസ്സിന്റെ ഗുണത്തിൽ അല്ലെ, സ്ട്രെസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു, സ്ട്രെസ് വരുന്ന സമയത്ത് ഹൃദയത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ഹൃദയം വല്ലാത്ത രീതിയിൽ വളരെ ശക്തിയായിട്ടാണ് ഇടിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് പാടില്ല. അപ്പൊ നല്ല കാം ആയിട്ടുള്ള ഒരു മനസ്സ്, ഈ 4 ഘടകങ്ങളാണ് സ്ട്രോങ് ആയിട്ടുള്ള ഹാർട്ടും മസിൽസിന് വേണ്ടത്. ഇനി രണ്ടാമത്തേതിലേക്ക് വരാം. ഒരു തരത്തിലുമുള്ള എന്താണ് ബ്ലോക്കിംഗ് ഒന്നും തന്നെ, ബ്ലോക്കേജ് ഒന്നും പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അത് ഒരു തരത്തിലുമുള്ള ബ്ലോക്കേജ് ഒന്നും വരില്ല എന്ന് പറയണം. അപ്പൊ അത് എവിടെ നിന്നുമാണ് ലഭിക്കുക? ഹെൽത്തി ആയിട്ടുള്ള ലിപ്പിഡ് പ്രൊഫൈല് ഹെൽത്തി ആയിരിക്കണം. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോള്, ട്രൈഗ്ലിസറൈഡ്സ്, ചീത്ത കൊളസ്ട്രോള്, നല്ല കൊളസ്ട്രോള്, ഇതൊക്കെ കൃത്യമായിട്ടുള്ള അളവിലായിരിക്കണം, നിയന്ത്രിതമായിരിക്കണം. കൊളസ്ട്രോളിന്റെ അളവ് 200നേക്കാളും താഴെ ആയിരിക്കണം നിൽക്കേണ്ടത്. ട്രൈഗ്ലിസറൈഡ്സ് 150നേക്കാളും താഴെ ആയിരിക്കണം നിൽക്കേണ്ടത്. LDL ചീത്ത കൊളസ്ട്രോൾ, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയും, ചീത്ത കൊളസ്ട്രോൾ 60ന്റെയും 30ന്റെയും ഇടയിലായിരിക്കണം നിൽക്കേണ്ടത്. നല്ല കൊളസ്ട്രോൾ ആണെങ്കിലോ 60ന് മുകളിലായിരിക്കണം നിൽക്കേണ്ടത്. ഇതെന്താണ് ഈ ചീത്ത കൊളസ്ട്രോള്, നല്ല കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയുടെ കർമ്മം എന്താണ്? ചീത്ത കൊളസ്ട്രോള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം നല്ല കൊളസ്ട്രോള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല കൊളസ്ട്രോള് ഈ ശരീരത്തിന് എക്സസ് ആയിട്ട് വരുന്ന കൊളസ്ട്രോളെയൊക്കെ
ലിവറിലേക്ക് കൊണ്ടുവന്ന് ചെന്ന് ലിവറാണ് ഇവയൊക്കെ പുറത്തേക്ക് തള്ളുന്നത്. ഇവിടേക്ക് ശോധനവുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തുന്ന ഓർഗൻ ആണ് ലിവർ എന്ന് പറയുന്നത്, നമ്മളുടെ കരൾ. അപ്പം എച്ച് ഡി എൽ ചെയ്യുന്നത് എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോളിനെ ലിവറിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ലിവർ അവിടുന്ന് അതിനെ കളയാൻ, പുറത്തേക്ക് കളയാനുള്ള മാർഗവും ഒക്കെ ചെയ്തോളും. ചീത്ത കൊളസ്ട്രോൾ എന്താണ് ചെയ്യുന്നത്? ചീത്ത കൊളസ്ട്രോള് എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോളിനെ ആർട്ടറീസിലേക്ക് കൊണ്ടുപോയി അവിടെ ബ്ലോക്ക് ചെയ്യും, അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. അപ്പൊ ആർട്ടറീസിൽ കൊണ്ടുപോയി അവിടെ നിർത്തുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്തേക്കുള്ള രക്തത്തിന്റെ അളവ് കുറഞ്ഞു വരും അല്ലെ. രക്തക്കുഴലിൽ നല്ലൊരു പൈപ്പിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ പിന്നെ ആ പൈപ്പിലൂടെ വെള്ളം പോവുമോ? ഇല്ല, ആ തടസ്സം നീക്കണം അല്ലെ. അതാണ് ചീത്ത കൊളസ്ട്രോള് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൽ ഡി എല്ലും എച്ച് ഡി എല്ലിന്റെ ഒക്കെ അളവ് നല്ല കൃത്യമായിരിക്കണം. അതേപോലെ തന്നെ നോക്കേണ്ടതാണ് ട്രൈഗ്ലിസറൈഡ്സ്. എച്ച് ഡി എല്ലും എൽ ഡി എല്ലും നോർമലായിരിക്കുന്ന ഒരുവന്റെ ട്രൈഗ്ലിസറൈഡ്സ് 150 അധികമാണെങ്കിലാണ് ഹൃദയവുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ട്രൈഗ്ലിസറൈഡ്സിനുള്ളത്. ട്രൈഗ്ലിസറൈഡ്സ് എപ്രകാരമാണ് വർദ്ധിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ ഫുഡ് സ്റ്റൈൽ വഴി. നമ്മൾ ഒരുപാട് വറുത്തതും എണ്ണയിലിട്ട് പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഹോട്ടലിലൊക്കെ ആണെങ്കിലും ചിക്കനും ഒക്കെ പൊരിച്ചെടുക്കുന്നത് ഒരുപാട് പ്രാവശ്യം പൊരിച്ചും വറുത്തും എടുത്ത എണ്ണയിലിട്ടിട്ടാണ് പിന്നെയും പിന്നെയും ഇതിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഓരോ ചിക്കൻ കഴിയുമ്പോഴത്തേക്കും ആ എണ്ണ എടുത്ത് മാറ്റുന്നുണ്ടോ? ഇല്ല, പിന്നെയും പിന്നെയും അല്ലെ. ഒരു ദിവസം മുഴുവൻ പോട്ടെ, 2 ദിവസം 3 ദിവസം ഒക്കെ ഒരേ എണ്ണയിലാണ് വറുത്ത് വറുത്ത് എടുക്കുന്നത്. അപ്പൊ അത് കാർബൺ ആണ് അതിൽ അടങ്ങി അടങ്ങി വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സംസ്കൃതം, അത്തരത്തിൽ സംസ്കാരം ചെയ്തിട്ടുള്ള എണ്ണ നമ്മളുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഉള്ളതാണ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സിന്റെ ഉപയോഗം, പ്ലേറ്റ്ലെറ്റ്സിന്റെ കർമ്മം എന്താണ് നമ്മളുടെ ശരീരത്തിൽ? ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിൽ പറഞ്ഞിരുന്നു. ഇനി പ്ലേറ്റ്ലെറ്റ്സ് രക്തക്കുഴലുകളിൽ കൂടിച്ചേർന്ന് നിൽക്കുക, അതാണ് അഗ്രഗേഷൻ എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സുകൾ കൂടിച്ചേർന്ന് നിൽക്കുക. അങ്ങനെ പ്ലേറ്റ്ലെറ്റ്സുകൾ കൂടിച്ചേർന്ന് നിന്നാലും എന്ത് സംഭവിക്കും? രക്തം കൃത്യമായിട്ട് വരുമോ? ഇല്ല. അപ്പം നമ്മളുടെ ഹൃദയത്തിന് ആവശ്യം PAI ആണ്, അതായത് പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ ഇൻഹിബിറ്റർ ആണ്. പ്ലേറ്റ്ലെറ്റുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് അല്ല നമ്മളുടെ ശരീരത്തിന് വേണ്ടത്. അതിനെ എതിർത്ത് പ്രവർത്തിക്കുന്നതാണ് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഇത്രയും ഫാക്ടേഴ്സിലൂടെയാണ് ഒരു തരത്തിലുമുള്ള ബ്ലോക്ക് രക്തക്കുഴലുകളിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന ഘടകങ്ങൾ. ഇനി മൂന്നാമത്തതായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നല്ല ബ്ലഡ് വെസൽസ്, സ്ട്രോങ് ബ്ലഡ് വെസൽസ്. ഈ പറഞ്ഞ സ്ട്രോങ് ബ്ലഡ് വെസൽസ് എവിടെ നിന്നുമാണ് വരുന്നത്? സ്ട്രോങ് ബ്ലഡ് വെസൽസ്, നമുക്കറിയാം നമ്മളുടെ രക്തക്കുഴലുകൾക്ക് ഇലാസ്റ്റിക് നേച്ചർ ആണ്, ഇലാസ്റ്റിക് വോൾ ആണ് നമ്മളുടെ ബ്ലഡ് വെസൽസിനുള്ളത്. എന്തിനാണ് ഇലാസ്റ്റിക് വോൾസ്? അതുവഴി തല മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളിലേക്ക് രക്തം എത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇലാസ്റ്റിക് വോൾസ് ആണ് നമ്മളുടെ രക്തക്കുഴലുകൾക്കുള്ളത്. ഇനി ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കുന്നത്. പല കണ്ടീഷനിൽ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഫാറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ രക്തക്കുഴലുകളിൽ നിക്ഷേപിക്കുമ്പോഴത്തേക്കും രക്തക്കുഴലുകളുടെയൊക്കെ ആ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് അത് ഭയങ്കര ഹാർഡ് കട്ടിയുള്ളതായിട്ടാണ് മാറുന്നത്. അപ്പം എല്ലാ സ്ഥലത്തേക്കും രക്തം എത്തിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പം അതും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യമാണ്. പിന്നെ പൊതുവെ പറയുന്നതാണ്, റിപ്പോർട്ട് പറയുന്നതാണ്, ഇന്ത്യക്കാരുടെ രക്തക്കുഴൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ കുറച്ചുകൂടി ചുരുങ്ങിയതാണ്, നല്ല വികസിച്ചതല്ല, ചുരുങ്ങിയതാണ്. അപ്പം ഇത്തരത്തിലുള്ള ചുരുങ്ങിയ രക്തക്കുഴൽ ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബ്ലഡ് പ്രഷറും ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഇന്ത്യക്കാരിൽ കൂടുതലാണ്. അത് നമ്മളുടെ ബ്ലഡ് വെസൽസിന്റെ നേച്ചർ കൊണ്ടാണ്. അത് ഓൾറെഡി സ്വാഭാവികമായിട്ടും ഉണ്ട്. അതിന്റെ പുറമേ നമ്മൾ ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ ഭയങ്കരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കൊളസ്ട്രോൾ ലെവൽ ഒന്നും ചെക്ക് ചെയ്യാതെ, അതിനെ പറ്റിയിട്ടൊന്നും ഓർക്കാതെ, കോൺഷ്യസ് ആവാതെ ചെയ്യുകയാണെങ്കിലോ? പിന്നെ പറയേണ്ട ആവശ്യമില്ല അല്ലെ. ഓൾറെഡി ചെറിയതാണ് നമ്മുടെ നാരോ ആയിട്ടുള്ള രക്തക്കുഴലുകളാണ്. ഈ പറയുന്ന കൊളസ്ട്രോൾ ഒക്കെ അടിഞ്ഞു കൂടുകയാണെങ്കിൽ അങ്ങോട്ടേക്കുള്ള രക്തം തന്നെ, ഇപ്പൊ കാലിലേക്കാണോ അത് സപ്ലൈ ചെയ്യുന്നത്, ബ്രെയിനിലേക്കാണോ സപ്ലൈ ചെയ്യുന്നത്, അങ്ങോട്ടേക്കുള്ള രക്തം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കട്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി നാലാമത്തതായിട്ടുള്ളതാണ് പ്രോപ്പർ ആയിട്ടുള്ള സർക്കുലേഷൻ നമ്മളുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത. സർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും രക്തയോട്ടം, ശരീരത്തിൽ ഉടനീളം രക്തയോട്ടം കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കണം. രക്തയോട്ടം എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് തരത്തിലുള്ള സർക്കുലേഷൻ ആണ് നമ്മളുടെ ശരീരത്തിൽ ഉള്ളത്.
പൾമണറി സർക്കുലേഷനും അതുപോലെ തന്നെ സിസ്റ്റമിക് സർക്കുലേഷനും. എന്താണ് പൾമണറി സർക്കുലേഷൻ? ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് പുതിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അധികം കോംപ്ലിക്കേറ്റഡ് അല്ല. എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ നമ്മളുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഹൃദയം പമ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് തലച്ചോറിലേക്കൊക്കെ രക്തം എത്തുന്നത് എന്നൊക്കെ നമ്മൾ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ജസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പോലെ പറയുന്നതാണ്. പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്സിൽ നിന്നും ഹൃദയത്തിലേക്ക് പോകുന്നതാണ് നല്ല ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്. ഓക്സിജൻ നിറഞ്ഞിട്ടുള്ള ബ്ലഡ് ലങ്സിൽ നിന്നും ശ്വാസകോശത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പോകുന്നതാണ് പൾമണറി സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ ഉള്ള രക്തം, ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം ഹൃദയത്തിൽ നിന്നും ബാക്കിയുള്ള അവയവങ്ങളിലേക്കും ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും പോകുന്നത്, അതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നും തിരിച്ച് ഇംപ്യൂർ ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തുന്നതും സിസ്റ്റമിക് തന്നെ. ഈ ഹൃദയത്തിൽ നിന്നും തിരിച്ച് ലങ്സിലേക്ക് പോകുന്നത്, ഇംപ്യൂർ ആയിട്ടുള്ള ഒരു ബ്ലഡ് പ്യുർ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും എന്താണ് പൾമണറി സർക്കുലേഷൻ എന്ന് പറയാം. ഇത്തരത്തിൽ രണ്ട് സർക്കുലേഷനിലൂടെയാണ് നമ്മളുടെ ശരീരത്തിൽ ഉടനീളം രക്തയോട്ടം നടക്കുന്നത്. അപ്പം അതും കൃത്യമായിട്ടാണ് നടക്കേണ്ടത്. മൂന്ന് ബ്ലഡ് വെസൽസ് ഉണ്ട്, ആർട്ടറി, ആർട്ടറി, വെയിൻസ്, അതേപോലെ തന്നെ ക്യാപ്പിലറീസ്. ആർട്ടറീസ് എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും ശുദ്ധമായിട്ടുള്ള ഒരു രക്തം ബാക്കിയുള്ള ഓർഗൻസിലേക്കും പാർട്സിലേക്കും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ് ആർട്ടറിയുടെ കർമ്മം. വെയിൻസിന്റെ കർമ്മമാണ് എങ്കിൽ ബാക്കിയുള്ള അവയവങ്ങളിൽ നിന്നും ഇംപ്യൂർ ആയിട്ടുള്ള ആ ഒരു ബ്ലഡ് ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വെയിൻസിന്റെ കർമ്മം. ക്യാപ്പിലറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇതൊന്നും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മൂന്ന് വെസൽസ് ഉണ്ട് എന്നൊക്കെയുള്ള ജസ്റ്റ് ഒരു അറിവ് നിങ്ങൾക്ക് അത്രയും മതി. കൂടുതലായിട്ട് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്തൊക്കെയാണ് ഡോക്ടർ പറയുന്നതെന്ന് വിചാരിക്കണം, ജസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ മതി. അപ്പം ഇത്രയുമാണ്. ഇനി അഞ്ചാമത്തേതാണ് നീർക്കെട്ട്. നീർക്കെട്ടൊന്നും ഉണ്ടാവാതെയും കൂടി നമ്മൾ ശരീരത്തെ സംരക്ഷിക്കണം. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നതാണ് നീർക്കെട്ട്. പലവിധ കാരണങ്ങൾ കൊണ്ടാണ് നീർക്കെട്ട് കണ്ടുവരുന്നത്. ഹൃദയത്തിനാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ അവയവങ്ങൾക്കും ഒരുപാട് ലൈനിങ്സ് ഉണ്ട്, ഒരുപാട് കവറിങ് ഉണ്ട്. എന്തിനാണ് ഈ കവറിങ്? എന്തെങ്കിലും തരത്തിലുള്ള അതിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ, അതിനെ സംരക്ഷിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് ഈ കവറിങ് ഒക്കെ നമ്മളുടെ ഹൃദയത്തിനും അതുപോലെ കിഡ്നി ആയിക്കോട്ടെ, ലങ്സ് ആയിക്കോട്ടെ, ലിവർ ആയിക്കോട്ടെ, എല്ലാത്തിനും കവറിങ് ഉണ്ട്. അപ്പം ഹൃദയത്തിന്റെ കവറിങ് ആണ് എൻഡോകാർഡിയം, പെരികാർഡിയം, മയോകാർഡിയം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന എൻഡോകാർഡിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അകത്തെ ലൈനിങ് ആണ് എൻഡോകാർഡിയം. മയോകാർഡിയം എന്ന് വെച്ചാൽ മിഡിൽ ആയിട്ടുള്ള ഒരു നടുക്കത്തെ ലൈനിങ് ആണ്. പെരികാർഡിയം അല്ലെങ്കിൽ എപ്പികാർഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറമേ ഉള്ള ലൈനിങ്. ഈ ലൈനിങ്ങിൽ എന്തെങ്കിലും വരുന്ന നീർക്കെട്ടുകളാണ് എൻഡോകാർഡൈറ്റിസ്, മയോകാർഡൈറ്റിസ്, പെരികാർഡൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകളിൽ വരുന്നത്. അപ്പൊ നമ്മളുടെ ശരീരത്തിന്, നമ്മളുടെ ഹൃദയത്തിന് എന്താണ് വേണ്ടത്? ഇത്തരത്തിലുള്ള നീർക്കെട്ടാണോ? അല്ല, നീർക്കെട്ടിന് എതിരെ പ്രവർത്തിക്കുന്നതും അതേപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് സപ്ലിമെന്റേഷനും കൂടിയിട്ടാണ് നമ്മളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം കൃത്യമാക്കിയിട്ട് കൊണ്ടുപോകാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി എല്ലാ രോഗങ്ങളും വരാനുള്ള കാരണങ്ങൾ പോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള കാരണവും സ്ട്രെസ്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ആണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടി വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നേരത്തെ പറഞ്ഞു ഒരുപാട് വറുത്തതും പൊരിച്ചതും ഹോട്ടൽ ഫുഡ് ഒക്കെയും, അതുപോലെ എക്സസൈസ് ഇല്ല, അതുപോലെ പാരമ്പര്യമായിട്ടും കണ്ടുവരുന്നുണ്ട് ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് അധികമായിട്ടൊക്കെ വരുമ്പോഴും. ഇനി എന്തൊക്കെയാണ് ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. ആദ്യത്തേതാണ് നമ്മൾക്ക് നെഞ്ചുവേദന. എല്ലാ നെഞ്ചുവേദനയും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം എന്നല്ല, ചിലപ്പം ഗ്യാസ് കാരണവും നെഞ്ചുവേദന വരാം അല്ലെ, നെഞ്ചിലൊരു ഒരു പിടുത്തം പോലെ വരാം. അപ്പം കൂടുതലായിട്ടും ഈ പറഞ്ഞ ചെസ്റ്റ് പെയിൻ, അപ്പൊ അതിനെയും നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് വന്നത് എന്നൊക്കെ ഉള്ളത് നോക്കണം. അപ്പൊ ആദ്യം ഉണ്ടാവുന്നതാണ് നെഞ്ചുവേദന. രണ്ടാമത്തേതാണ് നമ്മൾക്ക് ശ്വാസ തടസ്സം പോലെ തോന്നും, ഭയങ്കരത്തില് കിതയ്ക്കാൻ വേണ്ടി തുടങ്ങും. ഒരു രണ്ട് സ്റ്റെപ്സ് എടുത്തു വെക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് കിതക്കാനായിട്ട് തോന്നും, ഛർദിക്കണം എന്ന് തോന്നും, വായിലേക്ക് ഉപ്പ് രസം വന്ന് ഭയങ്കര വോമിറ്റിംഗ് സെൻസേഷൻ വരിക, ഭയങ്കര ഒരു വിയർത്ത് ഒലിക്കാനായിട്ട് തുടങ്ങും, ഒരു മന്തിപ്പ്, ഒരു തലകറക്കം പോലെ തുടങ്ങും. ഇതൊക്കെയാണ് പ്രാഥമികമായിട്ടും ഉണ്ടാകുന്നതായിട്ടുള്ള ഹൃദയത്തിന്റെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ഈ പറഞ്ഞവയാണ്. ഇനി ഇതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്, ഈ ഹൃദയത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ വെൽ ഹാർട്ട് എന്ന് പറയുന്നത്.
അതിൽ ഉള്ള ഔഷധങ്ങൾ ഏതൊക്കെ കോമ്പിനേഷനിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് സംസ്കാരിതം മേഥി എന്ന് പറയുന്നത്, സംസ്കാരം ചെയ്തെടുത്ത ഉലുവ. എന്താണ് സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആയുർവേദത്തിൽ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോയ അഗ്നി മഥന സന്നികർഷാദ് എന്ന് പറയും. അതായത് പല വിധത്തിൽ സംസ്കരിച്ചെടുത്തിട്ടുള്ളത്, വെള്ളത്തിൽ വഴിയോ അല്ലെങ്കിൽ അഗ്നിയുടെ സംസർഗം വഴിയോ അല്ലെങ്കിൽ മഥനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച് ഇടിച്ച് പിഞ്ഞ് അല്ലെങ്കിൽ മഥനം ചെയ്ത് ചേണ് ചെയ്തെടുക്കുക. അങ്ങനെ പലതരത്തിൽ പല വിധത്തിൽ സംസ്കാരങ്ങൾ ചെയ്തെടുത്തതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ സംസ്കാരിതമായിട്ടുള്ള ഉലുവയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ്, ഈ ഉലുവ വെള്ളത്തിലിട്ട് വെച്ച് അത് കുറേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അത് മുളപ്പിച്ച് പിന്നെ അത് ഉണക്കി പൊടിച്ചെടുത്ത ഉലുവയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഉലുവേന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ്സിന്റെ ലെവൽസിനെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകുന്നതിൽ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. രണ്ടാമതായിട്ടുള്ളതാണ് നീർമരുത്, അതുപോലെ തന്നെ പുഷ്കരമൂലം. നീർമരുതിന് സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുള്ള പേരാണ് അർജുന എന്ന് പറഞ്ഞിട്ടുള്ളത്. അർജുന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? പാണ്ഡവരിലെ അർജുനനെ നമുക്ക് ഓർമ്മ വരും അല്ലെ, ഇല്ലാളി വീരനായിട്ടുള്ള ആ ഒരു അർജുനൻ. അപ്പൊ ആ അർജുനന്റെ ഗുണം എന്തായിരുന്നു? ഒരു ഒന്നിലെ അർജുനൻ ലക്ഷ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഷാർപ്പായിട്ടാണ് അല്ലെ, വേറെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പ ചെയ്യാനായിട്ട് സമർത്ഥനാണ്, വില്ലാളി വീരനാണ് അല്ലെ. ആ ഒരു അർത്ഥത്തിലാണ് നമ്മളുടെ ഔഷധമായിട്ടുള്ള നീർമരുതിന് അർജുന എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത്. ഹൃദയത്തിലേക്കാണ് അതിന്റെ ആക്ഷൻ, നേരിട്ട് ഹൃദയത്തിലേക്ക് ചെന്ന് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു കർമ്മമാണ് നീർമരുതിനുള്ളത്. ഈ പുഷ്കര മൂലമാണെങ്കിൽ കുറച്ചുകൂടി പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ ഇൻഹിബിറ്റർ എന്നുള്ള ആ ഒരു കർമ്മമാണ്. പ്ലേറ്റ്ലെറ്റ്സുകൾ കുന്നുകൂടി കിടക്കുന്നത് ഒഴിവാക്കുകയും കൊളസ്ട്രോളിന്റെ ലെവല് കുറയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഇലാസ്റ്റിസിറ്റി, ബ്ലഡ് വെസൽസിന് ഇലാസ്റ്റിസിറ്റി വേണം എന്ന് പറഞ്ഞിരുന്നു, അത് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതുമാണ് പുഷ്കരമൂലം. അടുത്തതാണ് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുകയാണെന്ന് പറഞ്ഞു അല്ലെ, 24 മണിക്കൂറും. അപ്പൊ അങ്ങനെ ഇടിക്കുന്ന ആ ഒരു ഹൃദയത്തിന് എനർജി വേണം, ഊർജം വേണം. അതിനായിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റില് മൂന്നാക അല്ലെങ്കിൽ ഉണക്കമുന്തിരി ചേർത്തിട്ടുള്ളത്. ശതാവരി അതുപോലെ തന്നെ ചിറ്റമൃത്, ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് ശതാവരിയും അതുപോലെ തന്നെ ചിറ്റമൃതും. ഓവറോൾ ഒരു രോഗപ്രതിരോധനം കൂടിയാണ് ഇതിന്റെ കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും അടങ്ങിയിട്ടുള്ള നമ്മളുടെ ഒരു പ്രൊഡക്റ്റാണ് എലമെന്റ്സ് വെൽനെസിന്റെ വെൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് ആർക്കൊക്കെ കൊടുക്കാം? 30 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കൊടുക്കാം. ഇന്നത്തെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭയങ്കര പ്രഷറാണ് അല്ലെ, ആൾക്കാരൊക്കെ ഇങ്ങനെ സമ്പാദിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമിട്ട് നടക്കുമ്പോൾ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫാണ്, ഭയങ്കര പ്രഷറാണ് വരുന്നത്. അപ്പം അത്തരത്തിൽ നമ്മളെ ഹൃദയത്തിന് ഭയങ്കര സമ്മർദ്ദമാണ് ആ സമയങ്ങളിൽ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജീവിത രീതിയാണ് എങ്കിൽ അവർക്കെല്ലാവർക്കും നമ്മളുടെ വെൽ ഹാർട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡ്സിന്റെയും അളവ് കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കും. പ്ലേറ്റ്ലെറ്റുകൾ കുന്നുകൂടി നിർത്തുന്നത് തടയും. ഹൃദയത്തിന്റെ മസിൽസ് സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നതിൽ സഹായിക്കുന്നതാണ്. ആർട്ടറീസിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒക്കെ നമ്മൾക്കിത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇനി ഈ നമ്മളുടെ വെൽഹാർട്ട് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ആ ആളോട് ഒരു 12 ആഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആളോട് എക്കോ ചെയ്യാൻ പറയുക. ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുക. എന്നിട്ട് എപ്രകാരമാണ് വ്യത്യാസം എന്നുള്ളത് നോക്കുക. 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും നിർബന്ധമായിട്ടും കഴിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 25നും 40 വയസ്സിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ 40 വയസ്സുള്ളവർ കഴിച്ചുകൂടാന്നല്ല, കൂടുതലായിട്ടും 40 വയസ്സിന് മുകളിലാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നത്. അപ്പം ഹൃദയത്തിന്റെ ഒരു പ്രശ്നം വരട്ടെ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വരട്ടെ എന്നിട്ട് ഞാൻ കഴിക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ കഴിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല നമ്മളത്. നമ്മളെ പ്രൊഡക്റ്റ് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലാണ്. അല്ലാതെ ശരി സ്ട്രോക്ക് വന്നു എന്നിട്ട് കിടപ്പിലായ ഒരു വ്യക്തിക്ക് ഇത് കൊടുക്കൂ, ആളെ നല്ല എണീറ്റ് നടക്കും എന്നല്ല നമ്മൾ പറയുന്നത്. സ്ട്രോക്ക് വരാതെ, ഒരു തരത്തിലുള്ള കാർഡിയോ വാസ്കുലർ ഡിസീസസ് വരാതെ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ വെൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വരുന്നത്. 1 കാപ്സ്യൂൾ വീതം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. അപ്പം ഇനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇതൊരിക്കലും ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളോട് ഇത് കഴിക്കൂ, നിങ്ങളുടെ
എല്ലാ തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം മാറും. അതുപോലെ ഇപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇത് ബ്ലോക്കിനെ ഒക്കെ അലിയിച്ചു കളയും. വെറുതെ വെൽഹാട്ട് മാത്രം കഴിച്ചാൽ മതി. ആസ്പിരിൻ എടുക്കുന്നവരോട് ആസ്പിരിൻ ഒന്നും കഴിക്കണ്ട, അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളൂ, വെൽഹാട്ട് കൊടുത്തോളൂ. അതുപോലെ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ രോഗികളോട് ഇത് കഴിച്ചാൽ മതി, വളരെയധികം ഫലപ്രദമാണ് എന്നൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? നമ്മളുടെ സി കാറ്റഗറിയിൽ വരുന്നവരാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് സി കാറ്റഗറിയിൽ ഉള്ളവർക്കല്ല, നമ്മളുടെ പ്രൊഡക്റ്റ് എ ആൻഡ് ബി കാറ്റഗറിയിൽ ഉള്ളവർക്കാണ്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പൊ അതാണ് നമ്മളുടെ വെൽഹാർട്ട് എന്ന് പറയുന്നത്. അപ്പം വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് ആണ് വെൽഹാർട്ടിൽ വരുന്നത്. വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് സാധാരണ നോൺ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസിനെക്കാളും 6 മടങ്ങ് ആണ് അതിന്റെ വില വരുന്നത്. എന്നിട്ട് നമ്മൾ എന്തിനാണ് അത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? അതിന് അത്രയധികം ഗുണങ്ങളാണുള്ളത്. അതിൽ മോയ്സ്ചർ കണ്ടന്റ്, അതിന്റെ നനവിന്റെ അംശം എന്ന് പറയുന്നത് കേവലം 5% മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയാസ് ഒന്നും അറ്റാക്ക് ചെയ്യാതെ, അല്ലെ, ബാക്ടീരിയാസ് ഒന്നും അറ്റാക്ക് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒരു ഫോമാണ് ഈ ക്യാപ്സുലാർ ഫോം എന്ന് പറയുന്നത്. നമ്മളുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അമിതമായിട്ടുള്ള ചൂട്, ഹീറ്റ് കൊണ്ടൊന്നും നശിക്കാത്തതായിട്ടുള്ളതും കൂടിയിട്ടാണ് നമ്മളുടെ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. വളരെ നല്ല ഒരു നോവൽ കോമ്പിനേഷൻ ആണ്. നീർമരുത്, പുഷ്കരമൂല, ശതാവരി, ചിറ്റമൃത് തുടങ്ങിയവ ഇട്ടിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ആണ്. നമ്മൾക്ക് വേറെ ഒന്നിലും, നമ്മൾക്ക് വേറെ ഒരു നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സിലും ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു 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 പ്രൊഡക്റ്റ് നമ്മൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. എല്ലാ പ്രൊഡക്ട്സും, നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ പ്രൊഡക്ട്സ് എന്തുള്ളതാണ്? ആയുഷ് സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. അതിൽ തന്നെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് നമ്മൾക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. ആ ഒരു സർട്ടിഫിക്കേഷൻ ആണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെയധികം വിശ്വാസത്തോടുകൂടി ഈ ഒരു പ്രൊഡക്റ്റ് സ്വയം കഴിക്കാനും ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒന്നാണ്. 2013 തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ആയുർവേദ ഉൽപ്പന്നങ്ങൾ, ആയുഷ് മാർക്കുള്ള ആയുർവേദ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂ, അത് കഴിക്കൂ എന്ന്. അപ്പൊ നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സിനും, അല്ലെ, എലമെന്റ്സ് വെൽനെസിന്റെയും ഒക്കെ പ്രൊഡക്ട്സിന് നമ്മൾക്ക് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർക്ക് തന്നെയാണ് നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ളത്.